ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു പുളി ചായ ഉണ്ടാക്കാം. ഇമ്ലി ടീ അഥവാ ടമറിൻ ടീ എന്നൊക്കെ പറയും ഇതിനെ. നമ്മളെ കേരളത്തിൽ ഇത് അത്ര പ്രചാരത്തിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നോർത്തിലും അതേപോലെ തന്നെ ഇന്ത്യയ്ക്ക് വെളിയിലും ഒക്കെ ഈ ഇമ്ലി ടീ ഒരുപാട് പ്രസിദ്ധമാണ്. നമ്മുടെ പിഴിപുളി അഥവാ കോൽപുളി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ചായ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ഒരു ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും നമുക്ക് തള്ളി മറിക്കാനൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു ഡ്രിങ്കാണ്, അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെയുള്ള ഡ്രിങ്കാണ്. നമുക്ക് ഡൈജഷനും അതേപോലെ തന്നെ ലിവറിൻ്റെ കെയറിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ടമറിൻ ടീ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പുളി തന്നെയാണ്. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന കോൽപുളി ഇല്ലേ, അല്ലെങ്കിൽ പിഴിപുളി, ഇത്രയും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴിപുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് എടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക്, ഇത് കുതിർക്കാൻ പാകത്തിനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല വെള്ളം വേണം കേട്ടോ ഒഴിക്കാനായിട്ട്, കാരണം ഈ വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കണം, ചായയിലേക്ക് ചേർക്കണത്. അപ്പോൾ 2 ഗ്ലാസ് ചായക്കുള്ള അളവിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കണത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് കുതിർക്കാൻ വയ്ക്കുക. കുറേ നേരം മുന്നേ ഒന്നും കുതിർക്കാൻ വയ്ക്കണമെന്നില്ല. ഇത് കുതിർത്തതിന് ശേഷം നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോഴത്തേക്കും ഇതൊന്ന് സോഫ്റ്റ് ആയിക്കോളും. അല്ലാതെ കുറേ നേരം മുന്നൊന്നും ചെയ്ത് വെക്കേണ്ട കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു സോസ് പാൻ എടുക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇത് 250 ml ഒരു കപ്പാണ് കേട്ടോ. ഇതിനകത്ത് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കണത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നോക്കിയാൽ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേയില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ തേയിലാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ഒരു 3 അല്ലെങ്കിൽ 4 ടീസ്പൂൺ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണേ, അതായത് ചെറിയ സ്പൂണ്. മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന തേയിലയുടെ ബ്രാൻഡ് അനുസരിച്ചിട്ട് നിങ്ങൾ അളവ് വ്യത്യാസം വരുത്തിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കടുപ്പം വേണം എന്നുള്ളതനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരുത്താം. പക്ഷേ നമ്മൾ നോർമലായിട്ട് കട്ടൻ ചായ ഇടില്ലേ, അതിനേക്കാളും ഒരല്പം കടുപ്പം കൂടുതലായാലും ഇതിൽ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു കടുപ്പമൊക്കെ ആ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കടുപ്പം പോരെങ്കിലോ അല്ലെങ്കിൽ മധുരം പോരെങ്കിലോ ഒക്കെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളി നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളത്തോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ വെള്ളത്തോട് കൂടി ചേർക്കുമ്പോൾ ആ തിളയ്ക്കുന്നതൊന്ന് തൽക്കാലത്തേക്ക് നിൽക്കും. അപ്പോൾ നമുക്കൊരു കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്നും കൂടി തിളച്ചു തുടങ്ങും. ആ പുളിയുടെ ആ ഒരു ടേസ്റ്റും കൂടിയിട്ട് തിളച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങും. അധികം നേരം തിളപ്പിക്കേണ്ട, ഒരു ജസ്റ്റ് കുറച്ച് സെക്കൻഡ് മാത്രം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരിച്ചിട്ട് വേറൊരു കപ്പിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ മാറ്റുക. കണ്ടോ, നമ്മുടെ ഇംലി ടീ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് കേട്ടോ. നമുക്കത് ചൂടോടുകൂടി തന്നെ ഒരു കപ്പിലേക്ക് ഒഴിച്ചു മാറ്റാം. ഇനി ഒരു ഫൈനൽ ടച്ചായിട്ട് നമുക്ക് 2 പച്ചമുളക് എടുക്കാം. അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ചായയിൽ 1 പച്ചമുളക് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ഇത്രയും വേണ്ട, എനിക്ക് ഇത്രയും എരിവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 പീസസ് ചേർത്താൽ മാത്രം മതി. ഇത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല പുളിയും ആ ഒരു ചായയുടെ ടേസ്റ്റും മധുരവും എല്ലാം എരിവും എല്ലാമുള്ള നമ്മളെ ഇംലി ടീ അഥവാ ടമറിൻ ടീ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വൈറ്റ് ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചും കൂടി ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഷുഗറിന് പകരം ഒന്നുകിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിരിക്കും. അതുമാത്രമല്ല, ഇത് പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡൈജഷനൊക്കെ വളരെ നല്ലതാണിത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ, ഒരു വേറൊരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്യണം, വെറൈറ്റി ആയിട്ട് ഒരു ചായ കുടിക്കണം എന്നൊക്കെ തോന്നുന്നൊരു സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക താഴെ അഭിപ്രായങ്ങളൊക്കെ. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.